അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്ത്രീ സുരക്ഷ എന്നത് എല്ലാ കാലത്തെയും എല്ലാ സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് നൽകിയത്. ഇസ്ലാമിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതും സമൂഹത്തിൽ അവരുടെ പദവി ഉയർത്തുന്നതുമാണ്. പർദ്ദക്കുള്ളിൽ സ്ത്രീകളെ തളച്ചിടുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് എത്രയോ അധികം ദുരന്തങ്ങളാണ് പർദ്ദ മൂലം സ്ത്രീകളിൽ നിന്ന് ഒഴിവാകുന്നത് എന്നതാണ്. സമൂഹത്തിന് തുറന്നു കാട്ടേണ്ടതല്ല സ്ത്രീകളുടെ ശരീരം, അതുകൊണ്ട് ദുരന്തം അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണകൂടം ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന റിപ്പോർട്ടുകളാണ് സൗദിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേശീയ ദിനത്തിൽ സ്ത്രീകൾക്കെതിരായി വീഡിയോകൾ പരിശോധിച്ച് 12 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ വാക്കുകൊണ്ടോ ചിഹ്നങ്ങളാലോ അതിക്രമം നടത്തുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ താക്കീത്. പിടിയിലാകുന്നവർക്ക് 2 വർഷം തടവും 1,00,000 റിയാൽ പിഴയും ചുമത്തും. ദേശീയ ദിനത്തിൽ സ്ത്രീകൾക്കെതിരായ വീഡിയോകൾ പരിശോധിച്ച് 12 പേരെ അറസ്റ്റ് ചെയ്തു. സ്ത്രീ പീഡനത്തിന് പിടിയിലാകുന്നവർ 2 വർഷത്തോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കേസിന്റെ സ്വഭാവത്തിന് അനുസരിച്ചാണ് ജയിൽ ശിക്ഷ കണക്കാക്കുക. പൊതു സ്വകാര്യ ഇടങ്ങളിൽ വെച്ച് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്നാണ് സൗദി നിയമം. ശാരീരികമായി കയ്യേറ്റം ചെയ്യുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, സോഷ്യൽ മീഡിയകൾ വഴി ഇത്തരം കമൻറ്റുകൾ ഇടുക, മോശമായ ചിഹ്നങ്ങൾ കാണിക്കുക എന്നിവയ്ക്കെല്ലാം കടുത്ത നടപടിയും പിഴയും ഉണ്ടാകും. വളരെയധികം പ്രശംസനീയമായ നടപടിയാണ് സൗദി സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെയധികം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ ശോചനീയമായ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചു നോക്കിയാൽ സ്ത്രീ സുരക്ഷയ്ക്ക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും എത്രത്തോളമാണ് പാലിക്കപ്പെടുന്നത് എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നിയമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മുടെ സർക്കാർ മുന്നിലാണെങ്കിലും അത് പാലിക്കപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം പിറകിലാണ് എന്നത് വളരെ ഖേദകരമാണ്. ഒരുപാട് സ്ത്രീകൾ മാനഭംഗപ്പെട്ടപ്പോഴും ദാരുണമായി കൊല്ലപ്പെട്ടപ്പോഴും ഒരുപാട് ജനങ്ങൾ ആത്മഹത്യ ചെയ്തപ്പോഴും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി തങ്ങളെ വിട്ടുപോകാത്ത ഭരണാധികാരവും തങ്ങളുടെ ഏത് നയങ്ങളെയും അനുസരിക്കുന്ന സംഘപരിവാറുകാരെയുമാണ്. എത്രയോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ശോചനീയമായ അവസ്ഥ നാം ഇന്ത്യയിൽ കണ്ടു. വളരെയധികം പരിതാപകരം തന്നെയാണിത്. ഇന്ത്യയുടെയും സൗദിയുടെയും നിയമം താരതമ്യം ചെയ്താൽ സ്ത്രീകൾക്കെതിരായി അവരെ അപമാനിക്കുന്ന ഒരു മെസ്സേജ് വരെ അയച്ചാൽ ശിക്ഷ. ഇത്രയും തീവ്രമാണ് സൗദി നിയമം. എന്നാൽ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പോലും തിരിഞ്ഞു നോക്കാനില്ല എത്രയോ അവസ്ഥകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയും അവൻ്റെ നരഭോജികളും വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന വിധമായിരുന്നു സൗമ്യ വധക്കേസ്. പാവപ്പെട്ട ഈ പെൺകുട്ടിയെ പിച്ചിച്ചീന്തിയ ആ സംഭവങ്ങൾ എന്നും നാം ഓർക്കുന്നു. ഇതിനുപോലും വ്യക്തമായ തീരുമാനങ്ങളെടുക്കാൻ നമ്മുടെ ഭരണകൂടം വൈകി. അങ്ങനെ എത്രയോ അധികം സഹോദരിമാർ. അതുകൊണ്ട് തന്നെ മോദി സർക്കാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ വിളക്കുകളായ സ്ത്രീകളെ അണയാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്ക് സുരക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.